ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സക്കറിയയുടെ തേൻ എന്ന കഥയെപ്പറ്റിയാണ്. 1945 കോട്ടയം ജില്ലയിലെ ഉരുളികുന്നത്താണ് സക്കറിയ ജനിക്കുന്നത്. രചനകളുടെ ഇംഗ്ലീഷ് പരിഭാഷകളടക്കം 40 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പ്രസാധന മാധ്യമ രംഗങ്ങളിൽ 20 പ്രവർത്തിച്ചു. ഏഷ്യാനെറ്റ് ടെലിവിഷന്റെ സ്ഥാപക പ്രവർത്തകൻ. ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും കണ്ണാടി കാൺമോളവും സലാം അമേരിക്ക കന്യാകുമാരി സക്കറിയായുടെ പെൺകഥകൾ ഒരിടത്ത് ആർക്കറിയാം അൽഫോൻസാമയുടെ മരണവും ശവസംസ്കാരവും എന്നീ കഥാസമാഹാരങ്ങളും നോവലുകളും ലേഖനങ്ങളും യാത്രാവിവരണങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തേൻ എന്ന സമാഹാരത്തിലെ കഥയാണ് നമ്മുടെ ഇന്ന് പറയാൻ പോകുന്ന ഭാഗം. കരടി മനുഷ്യപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള അമേരിന്ത്യൻ ഗോത്ര കഥകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സക്കറിയ തേൻ എന്ന ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. കാട്ടിലെ ജീവികൾക്കെല്ലാം ജീവജാതികൾ എന്ന തരംതിരിവുണ്ട്. പക്ഷെ അവയ്ക്ക് മതമില്ല. ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും സത്യസന്ധമായ ജീവിതമായതുകൊണ്ടാണ് അവയ്ക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. പല കാര്യങ്ങളിലും മനുഷ്യനുള്ള അബദ്ധധാരണകളൊന്നും മൃഗങ്ങൾക്കില്ല എന്ന് തേനിൽ പറയുന്നുണ്ട്. പൂതനം ഒരിക്കലും കൃഷ്ണനെ ചതിക്കില്ല. അതിന് കാരണം പൂതന വനവാസിയാണ്. വനവാസിക്ക് സത്യമുണ്ട്, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന സത്യം. ആ സത്യത്തിലേക്കാണ് സ്ത്രീ കരടിയോടൊപ്പം ഇറങ്ങിപ്പോകുന്നത്. പുരുഷ അധികാര കേന്ദ്രത്തിൻ്റെതായ ഈ ലോകത്തെക്കാളും നല്ലത് കരടി സമ്മാനിക്കുന്ന കാടാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇവിടെ കരടി ഒരുപക്ഷെ നേരും നിറയും കരുതലുമുള്ള അധ്വാനിക്കുന്ന ഗോത്രവർഗക്കാരനുമാവാം. ഈ ജീവികൾക്ക് ജാതികളുണ്ടെന്നും പക്ഷേ മതം ഇല്ലെന്നും എല്ലാ ദൈവത്തിൻ്റെ സന്തതികളാണെന്നും മതമില്ലാതെ ജാതി ഉണ്ടാവുന്നത് അത്ഭുതം തന്നെ എന്നെഴുതി മതത്തിൽ നിന്ന് പിരിഞ്ഞു പടർന്നുണ്ടാവുന്ന നമ്മുടെ ജാതി വ്യവസ്ഥയും അതിൻ്റെ പരിഹാസ്യതയും സക്കറിയ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജീവികൾ വാലാട്ടുന്നത് യുദ്ധക്കളത്തിലും ഇരപിടിക്കുമ്പോഴും പ്രണയിക്കുമ്പോഴുമാണ്. മനുഷ്യനാണെങ്കിൽ ഇഴയുകയും വാലാട്ടുകയും ചെയ്യുന്നത് മന്ത്രി, മതാധികാരി എന്നിവരെ കാണുമ്പോഴാണ്. കാടിന്റെ നിയമത്തെക്കാൾ ആത്മാഭിമാനത്തെക്കാൾ കുറഞ്ഞ അളവിലുള്ള വ്യക്തിത്വവും ആത്മാഭിമാനവും മാത്രമേ മനുഷ്യനുള്ളൂ എന്ന യാഥാർത്ഥ്യം കഥ ഉൾക്കൊള്ളുന്നു. കരടിക്ക് മനുഷ്യപ്പെണ്ണിനോട് പ്രണയം തോന്നുകയും കാണുന്ന എല്ലാ പെണ്ണുങ്ങളെയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വിവേചനരഹിതമായ ലോകസ്നേഹത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും എല്ലാവരോടും തോന്നുന്ന സ്നേഹം, പരിഗണന ഇവയെല്ലാം നഷ്ടപ്പെടുത്തുന്നതിനും പുതിയ കാലത്തിന്റെ പ്രതീകമായ സ്വാർത്ഥതയിലേക്ക് എത്തുകയും ചെയ്യുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. ദൈവം ഇവിടെ കൈക്കൂലിക്കാരനാണ്. കാഴ്ചദ്രവ്യമായ തേൻപാളി ദൈവത്തിന് കരടി നൽകുന്നു. അത് നൽകുന്നതിൽ കരടിക്ക് അസ്വസ്ഥതയുണ്ട്. കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നവന് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നിവൃത്തികേട് അവനെ കൊണ്ടത് ചെയ്യിക്കുകയാണ്. തേൻ കുടിക്കുവാനുള്ള കൊതി ഉള്ളിൽ ഒതുക്കിയിട്ടാണ് കരടി അത് ദൈവത്തിന് സമ്മാനിക്കുന്നത്. തേൻപാളി എന്ന കൈക്കൂലി വാങ്ങിക്കഴിച്ച് ദൈവം വിശപ്പടക്കുന്നു. അതിൽ നിന്ന് അല്പം കരടിക്ക് നൽകുന്നു. നമ്മുടെ ഭരണകൂട സമ്പ്രദായങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കൈക്കൂലി കൂടിയാണിത്. എവിടെയും ദൈവങ്ങളുണ്ടെന്നും ആ ദൈവങ്ങളെ ഇത്തരത്തിൽ പ്രസാദിപ്പിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ എന്നും ഉള്ള യാഥാർത്ഥ്യം ഈ കഥ മുന്നോട്ട് വയ്ക്കുകയാണ്. ടിവിയിൽ ക്രിക്കറ്റ് കാണുകയും അലസമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അടയാളപ്പെടുത്തുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടിലെ തടാകത്തിൽ ഒഴുകി നടക്കുന്ന മഞ്ചു വീടായിരുന്നു ദൈവത്തിൻ്റെത്. അതിലേക്ക് കടക്കാൻ ഒരു ചെറു തോണി അവിടെ കെട്ടിയിരുന്നു. അതിൻ്റെ കയർ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ദ്രവിച്ചു പോയിരുന്നു. ഈ പ്രസ്താവനയിലൂടെ കാട്ടിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്നും ദൈവം അത്യാഗ്രഹങ്ങളുടെ നിറവേറ്റപ്പെടലിനു വേണ്ടി അധികാരത്തിൻ്റെ പടികൾ കയറാൻ വേണ്ടി ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മനുഷ്യൻ തീർത്ത അയുക്തികമായ ആശയമാണെന്നും കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നു. കരടി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റുന്ന ദൈവം. ഹന്തുന്ത് എന്ന അർത്ഥമില്ലാ വചനങ്ങളിൽ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുന്ന ദൈവം. ഈ ദൈവം ആധുനിക കാലത്തും മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. കരടി ഒരു ഗോത്രവർഗ മനുഷ്യനാണെങ്കിൽ അതുപോലെ നിഷ്കളങ്കരായ മനുഷ്യർ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഇരകൾ. കരടിയുടെ പ്രണയാഭ്യർത്ഥന കേൾക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പിടിവിടൂ, ഇത് കേരളമാണ്. ചാനൽ സദാചാരവാദികളും യുവജന സംഘടനകളും പുരോഗമന വനിതാ പ്രസ്ഥാനങ്ങളും നമ്മളെ എപ്പോൾ പിടികൂടി എന്ന് നോക്കിയാൽ മതി. ഒരു ദൈവം നമ്മളെ രക്ഷിക്കില്ല എന്ന പെണ്ണിൻ്റെ കരടിയോടുള്ള മറുപടി സമകാലീന കേരളത്തിലെ സദാചാര ഗുണ്ടായിസത്തിൻ്റെ തീവ്രത എത്രയാണെന്ന് നമുക്ക് കാട്ടിത്തരുന്നു.
പുരുഷ കേന്ദ്രിതമായ നമ്മുടെ സമൂഹത്തിൽ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ എത്ര ഉല്ലാസകരമാണ് കാട്ടിലെ സ്നേഹസമ്പന്നതയും നിത്യാധ്വാനിയും സത്യസന്ധനുമായ ഗോത്രവർഗക്കാരന്റെ ഒപ്പമുള്ള ജീവിതം. അയാളോടൊപ്പം നാട്ടിൽ ജീവിക്കാൻ സദാചാര ഗുണ്ടകളോ ജാതിയോ മതമോ അനുവദിക്കില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് വീട്ടുകാരോട് പറഞ്ഞ് കരടി നടേശനോടൊപ്പം പെണ്ണ് കാട്ടിലേക്ക് പോകുന്നത്. സ്ത്രീക്ക് പലപ്പോഴും ജീർണിച്ച ഈ സാമൂഹ്യ വ്യവസ്ഥിതിയോട് വെറുപ്പുണ്ടെന്നും മാതൃത്വം അവളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ജാതിയും മതവും കടന്ന് മനുഷ്യത്വത്തിലേക്ക് എത്തുവാൻ അവൾക്ക് എളുപ്പത്തിൽ കഴിയുമെന്നും തേൻ വ്യക്തമാക്കുന്നുണ്ട്. കഥയുടെ അവസാന ഭാഗത്ത് വീട്ടിൽ വിരുന്നു വന്നതിന് ശേഷം സന്തോഷത്തോടെ കാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ തുടങ്ങുന്ന മകളോട് അമ്മ, നീ പോകുന്ന വഴിക്ക് മറ്റൊരു കരടി തേൻപാളിയുമായി ഇരിക്കുന്നത് കണ്ടാൽ എന്നെ അറിയിക്കാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നതിലൂടെ സമൂഹം സ്ത്രീ ജീവിതത്തിന് ഒരു തരത്തിലും യോജിച്ചതല്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഈ കഥ അവസാനിക്കുകയാണ്.